മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ പോകാൻ ഒരു അവസരം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടാന്ന് പറയുമോ? ഇല്ലല്ലോ. കാരണം എന്താണ്? നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മൾ അത്രമേൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതം ലക്ഷ്യം തന്നെ എന്താണ്? സ്വർഗത്തിലേക്കൊന്ന് പോവുക എന്നത് തന്നെയാണല്ലോ. അപ്പൊ ആ സ്വർഗത്തിൽ പോകുന്നത് എങ്ങനെങ്കിലും പോകലല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരു സമയം നമുക്ക് ഒത്തുവന്നാൽ, ഒരവസരം നമുക്ക് ലഭിച്ചാൽ തീർച്ചയായും നാം അത് പാഴാക്കുകയില്ല. അതിനുവേണ്ടി ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം. അതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ കാര്യം നാം ജീവിതത്തിലേക്ക് പകർത്തിയാൽ അത് കാരണമായി നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും. ഫർളായ നിസ്കാരങ്ങളും നോമ്പുകളും സകാത്തുകളും ഉംറ ഹജ്ജ് പോലത്തെ കാര്യങ്ങളൊക്കെ നാം ജീവിതത്തിൽ ചെയ്യുന്നവരാണ്, അതിൽ മാറ്റമില്ല, നമ്മുടെ കടമയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് നമ്മൾ ദുആ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിക്ർ നാം ചെയ്യണം. മൂന്ന് പ്രാവശ്യമാണ് ആ ദിക്ർ ചൊല്ലേണ്ടത്, ചെറിയ ഒരു ദിക്ർ. ഏതാ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. ഇങ്ങനെ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന ഈ ഒരു ദിക്ർ നാം ദിവസവും ചൊല്ലുകയാണെങ്കിൽ, എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഈ ദിക്ർ നാം ചൊല്ലുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്നും എന്റെ മതം ഇസ്ലാമാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നേതാവായും ഞാനിത് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന, എന്റെ പ്രവാചകരായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ഈ ഒരു ദിക്റാണ് നാം ദിവസവും മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഇതിലും വലിയ ഓഫർ എന്താണ് നമുക്ക് നേടിയെടുക്കാറുള്ളത്? നമ്മൾ ജീവിതത്തിൽ പകർത്തുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും നാം ഇത് പതിവാക്കുകയും നമ്മുടെ കൂട്ടുകാരോടും കുടുംബക്കാരോടും നമ്മുടെ മക്കളോടും അതെല്ലാ ആളുകളോടും നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവരോടും ഈ വിവരം പറയുകയും എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിയുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന നല്ലവരായ ആളുകളോടൊപ്പം നമ്മെ ഉൾപ്പെടുത്തിയിരുമാറാവട്ടെ. റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് ചെന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നുകൊണ്ട്, അതാ മദീനയിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്നൊരു സലാം പറയാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.